ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കാം. ഡിസംബർ ആയല്ലേ, ക്രിസ്മസ് കാലൊക്കെ ആയല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ. ഈ ഒരു കേക്ക് നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ബീറ്ററോ ബേക്കിംഗ് ടൂൾസോ ഓവനോ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മൾ സ്റ്റൗവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് മൈദയാണ് ആവശ്യം. ഇത് ഞാൻ ഗ്ലാസ്സിൽ അളന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ഒരു കപ്പ് അളന്നെടുക്കാം. കപ്പ് നിറഞ്ഞ ശേഷം ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് വടിച്ചെടുക്കാം. മാവ് ഒരുപാട് ഇതിലേക്ക് കുത്തി നിറയ്ക്കരുത്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിൽ അളന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ചില്ലി ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു കപ്പ് മാവ് ഈ ഗ്ലാസ്സിൽ എത്ര വരുന്നുണ്ട് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് മാവ് നിറയ്ക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടു നോക്കാം. ഇതിലിപ്പോൾ 1.25 ഗ്ലാസ് മാവ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതേ ഗ്ലാസ്സിൽ തന്നെ പഞ്ചസാരയും കൂടി അളന്നെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 3/4 ഗ്ലാസ് പഞ്ചസാര വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു മിക്സർ ജാറിൽ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 മുട്ടയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൽ മുട്ടയുടെ മണം എടുത്തറിയും. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലാണ് ആവശ്യം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ അളന്ന് മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദ എടുത്ത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ സ്പൂൺ ഉപയോഗിച്ച് കോരിയെടുക്കാതെ ഒന്ന് വടിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതൊക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അരിച്ച് റെഡിയാക്കി വെക്കേണ്ടതാണ്. ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് അടിച്ചെടുക്കാം. ഇത് നമ്മൾ ഓവറായിട്ട് മിക്സർ ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പം ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബേക്കിംഗ് ടിന്നിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാം. ഇനി ഒരു പഴയ ദോശക്കല്ലെടുത്ത് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇഡലി പാത്രവും കൂടി കയറ്റി വെക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പാത്രമാണ്. ഈ പാത്രം കേക്കിന്റെ ബാറ്ററി റെഡിയാവുന്ന മുമ്പ് തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ഇത് എനിക്ക് റെഡിയാക്കിയിട്ട് 40 മിനിറ്റ് സമയമെടുത്തു. ഇത് ഓവർ ലോ ഫ്ലെയിമിൽ വെക്കാതിരിക്കുക. നമ്മുടെ കേക്ക് ഇപ്പം നന്നായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാവുന്നതാണ്. റെഡിയായിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി വെക്കാം. ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. നമ്മുടെ കേക്ക് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിഭാഗമൊന്നും ഒട്ടും കരഞ്ഞിട്ടില്ല. ഇത് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റാണിത്. അങ്ങനെ നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ക്രിസ്മസിന് എന്തായാലും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.